നമ്മുടെ മോൾ ഒരിക്കലും നമ്മളെ വേദനിപ്പിച്ചിട്ട് അവിടെ നിൽക്കില്ല. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ നമുക്കറിയാൻ കഴിയാത്ത പല ചിന്തകളും കടന്നുകൂടിയിട്ടുണ്ട്. എന്തായാലും എന്നെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിട്ടില്ല അവള്. ജീവിതത്തിൽ ഇന്ന് വരെ നമ്മുടെ മോള് നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലായിരുന്നു. എന്നാലിപ്പോ അതും സംഭവിച്ചു. അവൾ അവിടെ നിൽക്കുന്നത് ഒരു പ്രതികാര ബുദ്ധിയോടെയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്നുമല്ല, അമ്മയെ പാട്ടിലാക്കിയതുപോലെ അപർണയെ അവള് കയ്യിലെടുത്തു, കോളേജിലേക്ക് വിടണ്ടായിരുന്നു. എന്റെ മോളെ നമ്മളീന്ന് അകറ്റിയ, അവളെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, പക്ഷേ നമ്മുടെ മോള്, അവളോ, അവൾ ആ രാക്ഷസിയെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, തിരിച്ചായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അലീന അപർണ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്റെ അമ്മ അപർണയോട് അവിടെ നിൽക്കാൻ പറയില്ല. അതൊന്നുമല്ല കാര്യം, മുത്തശ്ശിയെ രണ്ടു മൂന്ന് ദിവസം കാണാതിരുന്ന വിഷമിക്കുന്ന നമ്മുടെ മോള് മുത്തശ്ശി തിരികെ കിട്ടാൻ വേണ്ടിയാ അവിടെ പോയത്. ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ഈ അലീന ആരാണെന്ന്. അവൾക്ക് തന്റെ അമ്മയുമായുള്ള ബന്ധം അറിഞ്ഞാലേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയും. അല്ലെങ്കിൽ എന്നും സംശയിച്ചും വഴക്കിട്ടും നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. അവളൊന്ന് വരുമായിരിക്കോ, നേരം വൈകിട്ടെങ്കിലും. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത്? മഹിയേട്ടൻ പോയി അവളെ ഒന്ന് വിളിക്ക്. ഞാൻ വിളിച്ചാലും അവള് വരില്ല, അതെനിക്ക് ഉറപ്പാ. ആ അലീന വരുത്തി വെക്കുന്ന സങ്കടം ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ മഹിയേട്ട. അത് നമ്മളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഇല്ലായ്മ ചെയ്യുകയാണല്ലോ. ഇല്ലായ്മ ചെയ്യുന്ന ഇപ്പോ അവളല്ല, തന്റെ അമ്മയാ. ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, ഒന്നും തുറന്നു പറയുന്നില്ല. ശരിക്കു പറഞ്ഞാ അവര് ചെയ്ത പാപത്തിന്റെ ഫലം പേറുകയാ ഇപ്പൊ നമ്മളൊക്കെ. വേണ്ട വേണ്ട, ഞാൻ വരുത്തരാം. ഞാൻ കഴിച്ചോളാം മുത്തശ്ശി. ഒരുപാടങ്ങ് വളർന്നു പോയെന്ന് ആരും കരുതണ്ട. നിങ്ങൾക്കൊരാവശ്യത വരുമ്പോ എനിക്ക് നിങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ തന്നെയാണ്. ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് നിങ്ങൾക്ക് വാരിത്തരാൻ പറ്റൂ. അപർണ ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറയാൻ ഞാനെന്താ മുത്തശ്ശിയുടെ സ്വന്തം കൊച്ചുമോളാണോ എന്ന്. ബന്ധങ്ങളെ പറ്റിയൊന്നും മോളിപ്പോ ചിന്തിക്കണ്ട. എനിക്കിപ്പോ മോളെ പോലെ തന്നെയാ അലീന മോളും. മോളെ അപർണ എന്നൊക്കെ ഇളയതാ, അതുകൊണ്ട് എനിക്ക് മാത്രം ചോറ് വാരിത്തരുന്നത് ശരിയല്ല. ടീച്ചറിന്റെ കൈ പൊള്ളിയതുകൊണ്ടല്ലേ, അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. മോളുടെ അമ്മ ഇന്ന് ഒരുപാട് വേദനിച്ചാ പോയത്. മക്കള് അമ്മയുടെ അവകാശമാ, അവരെ അധികം വിട്ടു നിൽക്കരുത്. അതുകൊണ്ട് മോള് ഇന്ന് തന്നെ അമ്മയുടെ അരികത്തേക്ക് പോണം. ടീച്ചറ് കൂടെ പോരെ, ഇനി അങ്ങോട്ട് വന്നാ ആട്ടിപ്പായ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയും അച്ഛനും ടീച്ചറോട് ദേഷ്യപ്പെടില്ല എന്ന് കരുതാം. അതും മോളുടെ അമ്മയ്ക്ക് എന്റെ മുമ്പിൽ ഒരു തോൽവിയാ. അങ്ങനെ തോൽക്കുന്ന അമ്മയല്ല, എന്റെ മുൻപിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന മോളുടെ അമ്മയെ തന്നെയാ എനിക്കിപ്പോ ഇഷ്ടം. ഞാൻ ഇങ്ങനെ ചോറ് വാരി കൊടുക്കുന്നത് പോലെ മോളുടെ അമ്മയും അലീന മോൾക്ക് ചോറ് വാരി കൊടുക്കണം. അതിലേക്ക് നീരജയെ കൊണ്ടുവരണം, അവിടെയാണ് മോളുടെ മിടുക്ക്. അതിന് ഞാൻ പരമാവധി ശ്രമിക്കാം.
അവളെക്കുറിച്ച് താനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണ്ട. എന്തായാലും തന്റെ അമ്മ മോൾക്ക് അപകടം ഉണ്ടാവുമെങ്കിൽ മോളെ അവിടെ പിടിച്ചു നിർത്തില്ല. എന്നാലും ഒരു അന്യ പെണ്ണിന് വേണ്ടി അവൾ എന്നോട് കയർത്ത് സംസാരിച്ചല്ലോ മഹിയേട്ടാ. ഇനിയിപ്പോ സംസാരിച്ചൊക്കെ തിരിച്ചെടുക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞ എന്താ തന്റെ തലയെ കയറാത്തത്? ഇനി ഭയക്കേണ്ടത് അലീനയല്ല, നമ്മുടെ മോളെയാ. അവളുടെ മനസ്സാ എനിക്ക് പിടികിട്ടാത്തത്. അവൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുമ്പോ എല്ലാവർക്കും എല്ലാം പിടികിട്ടിക്കോളും. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പറഞ്ഞേക്കാം. താനിങ്ങനെ ഇമോഷണൽ ആവാതെ നീരജെ. അതുകൊണ്ട് അസുഖങ്ങൾ വരുത്തി വെക്കാന്നല്ലാതെ മറ്റു പ്രയോജനങ്ങളൊന്നുമില്ല. അവളെയൊന്നും പറയരുതെന്നാ മോള് പറഞ്ഞിരിക്കുന്നേ. എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ, പ്രതികരിക്കണ്ട. ടീച്ചറിന് ഇവിടേക്ക് വരണമെന്നും അമ്മയുടെ ലൈബ്രറി കാണണമെന്നും ഒന്ന് രണ്ട് നോവൽ എടുക്കണമെന്നും പറഞ്ഞു. എന്തിനാ എന്റെ നോവൽ ഇവൾക്ക്? എന്നെക്കാളും വലിയ എഴുത്തുകാരിയല്ലേ ഇവള്. നഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ, എടുത്തോട്ടെ. ഞാൻ മാഡത്തിന്റെ നിഴല് മാത്രമാണ്. മാഡത്തിന്റെ നോവലുകൾ വർഷങ്ങളായി വായിച്ച പരിചയം വെച്ച് ഞാൻ എന്തൊക്കെയോ കുത്തിക്കുറിച്ചോന്നല്ലാതെ എനിക്ക് മാഡത്തിന്റെ അരികിലെത്താനുള്ള കഴിവ് പോലും ഇല്ല. നിന്റെ കഴിവൊക്കെ ഞാൻ കണ്ടതാണല്ലോ, പിന്നെ അതേപ്പറ്റിയൊന്നും പറയണ്ട. മോൾ ടീച്ചറിനെയും കൂട്ടിക്കൊണ്ട് മോളിലേക്ക് വയ്ക്കും. വാ ടീച്ചറെ. പറയേണ്ടവര് പറഞ്ഞല്ലോ, ഇനി എന്റെ അനുവാദം കാത്തു നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ അവളെ ഒന്നും പറയരുതെന്ന്. എനിക്ക് മഹിയേട്ടനെ പോലെ നിയന്ത്രിക്കാൻ അറിയില്ല, ക്ഷമയും ഇല്ല. അമ്മയുടെ വീട്ടിൽ കടന്നു കയറി ഇപ്പതേ ഇവിടെയും. എല്ലാവരും അവളെ അടുത്ത് നിർത്തിക്കോ, അതിന്റെയൊക്കെ അവസാനം അവളൊരു ബോംബ് പൊട്ടിക്കും. പിന്നെ കരയാം അച്ഛനും മോൾക്കും എന്റെ അമ്മയ്ക്കും ഒക്കെ. ലൈബ്രറിയിൽ വന്നിട്ടുണ്ട് പലതവണ, എന്നാൽ അന്ന് ഈ ബുക്കുകൾക്ക് മുൻപിൽ നിന്ന പോലെ അല്ല ഇപ്പൊ നിൽക്കുന്നത്. എനിക്കിപ്പോ മോളുടെ അമ്മയുടെ നോവലുകളോട് പഴയതിനേക്കാളും അടുപ്പം തോന്നുന്നുണ്ട്. വായിച്ചതൊക്കെ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നു. മുമ്പ് വായിച്ച മാനസികാവസ്ഥയിലല്ല ഞാൻ ഇനി ഈ നോവലുകൾ വായിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ, എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ പറയരുത്, ഓരോ നോവലും വായിച്ചു തുടങ്ങണം, പിന്നെ നമുക്കിത് ഒരു അഡിക്ഷനാവും. അങ്ങനെ വായനക്കാരെ വശീകരിക്കുന്ന അക്ഷരങ്ങളാണ് അപർണയുടെ അമ്മയുടേത്. നോവൽ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഏറെക്കാലം നമ്മുടെ മനസ്സിൽ കിടക്കും. മാഡം അർഹിക്കുന്ന ഒരു അംഗീകാരം മാഡത്തിന് കിട്ടിയോന്ന് എനിക്ക് സംശയമുണ്ട്. അവാർഡുകളുടെ പിന്നാലെയൊന്നും അമ്മ പോവാറില്ല. ഒരു സാഹിത്യകാരന് ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരം തന്നെയാ ഏറ്റവും വലിയ അവാർഡ്. അങ്ങനെയെങ്കിൽ മോളുടെ അമ്മയ്ക്ക് അത് ഒരുപാട് തവണ കിട്ടിക്കഴിഞ്ഞു.
അമ്മയുടെ നോവലില് ടീച്ചറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാ? അങ്ങനൊന്നുമില്ല, എല്ലാം ഇഷ്ടമാ, എല്ലാം ഒന്നിനൊന്നും മെച്ചവാ. എന്നാ പിന്നെ ടീച്ചറിന് ഇഷ്ടമുള്ള നോവലൊക്കെ കൊണ്ടുവയ്ക്കും, വായിച്ചിട്ട് കൃത്യമായിട്ട് തിരികെ ഏൽപ്പിച്ചാ മതി. ഇവക്ക് മുഴുത്ത വട്ട് തന്നെ. ഈ മയിൽപ്പീലി എനിക്ക് വേണം. ഇഷ്ടപ്പെട്ട ബുക്കൊക്കെ എടുത്താ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഇഷ്ടപ്പെട്ടതാ. പിന്നെ എല്ലാം കൂടി എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മൂന്ന് നോവൽ എടുത്തു. പ്രശ്നമാവോ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനത് സോൾവ് ചെയ്തോളാം. എന്നെ കരുതി ഒന്നും പറയില്ല ടീച്ചറെ. എനിക്ക് മോളുടെ അമ്മയെ തോൽപ്പിക്കണമെന്നൊരാഗ്രഹവുമില്ല. ഇനി എന്നും ആ അമ്മ ജയിച്ചു കാണുന്നതാ എനിക്കിഷ്ടം. മോളുടെ മുത്തശ്ശിയോട് ഞാൻ തിരക്കി, പഴയ കാല ആൽബം എന്തെങ്കിലും ഉണ്ടോന്ന്. ഇല്ലാന്നാ പറഞ്ഞത്. അമ്മയുടെ ഫോട്ടോ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു മിനിറ്റ്. ഇതിലേതാ നല്ലതെന്ന് വെച്ചാ എടുത്തു. അതുപോലെ തന്നെ എല്ലാം നല്ലത്, എങ്കിലും ഇത് മതി. ദേ ഇത് ഞാൻ എടുത്തോട്ടെ? എടുത്തോളാം, ഞാൻ പറഞ്ഞല്ലോ. വേണമെങ്കിൽ മൊത്തം എടുത്തോ. വേണ്ട, ഇത് മതി. എൻ്റെ അമ്മയോടുള്ള ടീച്ചറിൻ്റെ ഇഷ്ടം ഓരോ ദിവസം കഴിയുമോറും കൂടിക്കൂടി വരുവാണല്ലോ. അതെ,
ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ അമ്മ. അല്ല, മോളുടെ അമ്മയോടുള്ള എന്റെ ഇഷ്ടം കൂടിക്കൂടി വരും. ആ അമ്മയുടെ മകളായി ജനിക്കാൻ കഴിഞ്ഞത് മോളുടെ മഹാഭാഗ്യവാ. മുജന്മ സുഹൃതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മോളുടെ അമ്മയും ഞാനുമായിട്ടുള്ള അകലം കുറയ്ക്കണം. എനിക്ക് വേണ്ടി മോൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത്. ഞാൻ ശ്രമിക്കാം ടീച്ചറെ. ഞാൻ പൊയ്ക്കോട്ടെ. പോവാൻ ധൃതിയായോ? എനിക്ക് ധൃതിയൊന്നുമില്ല. ഇവിടെ നിന്നാ മോളുടെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം ഇരുന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ പറ്റുമോ? എങ്കിൽ ഞാൻ നിൽക്കാം. ഞാൻ പോയിട്ട് വരാം മോളെ. എന്റെ മുത്തശ്ശിയെ നേടിയ പോലെ ഇനി എന്റെ അമ്മയെ നേടാനുള്ള അവളുടെ അടവ തരാമടി നിനക്ക് എല്ലാവരെയും. മറക്കണ്ട മറക്കണ്ട, കണ്ടു ഞാൻ. അപർണയുടെ വീട്ടിൽ പോയപ്പോ അവള് തന്നതാ അമ്മയുടെ ഫോട്ടോ. അമ്മയ്ക്ക് ഇതുവരെ ഒരു ഉമ്മ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഫോട്ടോയിൽ ചുംബിച്ചെന്ന് കരുതി അമ്മയ്ക്ക് തടയാനാവില്ലല്ലോ. വഴക്ക് പറയാനും പറ്റില്ല. അമ്മയെ തിരിച്ചറിഞ്ഞ ശേഷം മോളൊരു പ്രത്യേക ലോകത്താ. അതെ, ലോകം പിടിച്ചടക്കിയ സന്തോഷം എനിക്കിപ്പോ ഉണ്ട്, അതുപോലെ തന്നെ വേദനയും. പെട്ടെന്നൊരു മരണമല്ല മുത്തശ്ശിയുടേതെങ്കിൽ. മരണക്കിടക്കയിൽ കിടക്കുന്ന നേരത്ത് ഞാൻ പറയും നീരജയോട് കഴിഞ്ഞ കാല കഥകള്. അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി. അമ്മയുടെ ഭൂതകാലം അറിഞ്ഞിട്ട് അമ്മ എന്നെ സ്നേഹിക്കണ്ട. ഒരിക്കലും ഇനി എന്റെ അമ്മ വേദനിക്കുന്നത് കാണേണ്ടി വരരുത് എനിക്ക്. അതിനുവേണ്ടി എന്റെ ജീവൻ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. എന്നാലും അമ്മയുടെ ചിരിച്ച മുഖം മാത്രം കണ്ടാ മതി എനിക്ക്. എത്ര സുന്ദരിയാ എന്റെ അമ്മ അല്ലേ. പഠിക്കുന്ന കാലത്ത് അത്യാവശ്യം എഴുത്തും വായനയും നല്ല ചന്തമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. ആ കാലത്ത് എന്റെ അമ്മ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ പ്രേമമൊന്നും അച്ഛനമ്മമാരോട് പറയാറില്ല. പക്ഷേ മോള് മോളുടെ കാര്യങ്ങളൊക്കെ മോളുടെ അച്ഛനോട് ഷെയർ ചെയ്യായിരുന്നു. ആ കൂട്ടത്തിൽ ആരെയും ഇഷ്ടപ്പെട്ടതായൊന്നും പറഞ്ഞിട്ടില്ല. ആ അതൊക്കെ പോട്ടെ, മോളാരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ട് ഒരാളെ. ആരെയാ? എന്റെ അമ്മയെ. തൽക്കാലം ഒരു പുരുഷന്റെ അല്ല, എന്റെ അമ്മയുടെ സ്നേഹമാ എനിക്ക് വേണ്ടത്. അത് കഴിഞ്ഞേ മറ്റെന്തും എന്റെ മുമ്പിലുള്ളൂ.